എല്ലാവർക്കും നമസ്കാരം. നമ്മളിവിടെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസം മാർഗവും ലക്ഷ്യം എന്ന പുസ്തകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ ആദ്യ ഭാഗം വിദ്യാപദ്ധതിയാണ്. വിദ്യാപദ്ധതിയിൽ 10 ലേഖനങ്ങളാണ്. ആ 10 ലേഖനങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ചിന്തിക്കുന്നത് 2-ാമത്തെ പദ്ധതി ധർമ്മപദ്ധതിയാണ്. ധർമ്മപദ്ധതിയിലും 10 ലേഖനങ്ങളാണ്. ധർമ്മത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ള 10 ലേഖനങ്ങളാണ്. അതിൽ ആദ്യത്തെ ലേഖനം ധർമ്മമാണ്. ധർമ്മത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു: ധർമ്മത്തിന് സൂക്ഷ്മസാരത്തെ ചൊല്ലാം കേട്ട് ധരിക്കണം. തനിക്ക് അനിഷ്ടമായുള്ളത് അന്യന്മാർക്കും വരുത്തല. ധർമ്മത്തിൻ്റെ സൂക്ഷ്മമായ സാരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ധർമ്മത്തിന് സൂക്ഷ്മസാരത്തെ ചൊല്ലാം കേട്ട് ധരിക്കണം. തനിക്ക് അനിഷ്ടമായുള്ളത് അന്യന്മാർക്കും വരുത്തല. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം വേറൊരാൾക്ക് വരുത്താൻ പാടില്ല. അതാണ് ധർമ്മത്തിൻ്റെ സൂക്ഷ്മമായ സാരമെന്ന് പറയുന്നു. അതുകൊണ്ടായിരിക്കാം ക്രിസ്തുദേവൻ പറഞ്ഞത്, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ, നിനക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിയുമ്പോൾ അയൽക്കാരനെയും മനസ്സിലാക്കാൻ വരുന്നു. അപ്പോൾ നിന്നെ മനസ്സിലാക്കിക്കൊണ്ട് നിനക്ക് എന്താണോ സുഖം തരുന്നത് അത് അവരിന് സുഖം കൊടുക്കുന്നു. നിനക്ക് എന്താണോ വേദന തരുന്നത് അത് അവരിന് വേദന കൊടുക്കുന്നു. അപ്പോൾ ഇത് നിന്നെക്കൊണ്ട് നീ മനസ്സിലാക്കുമ്പോൾ അതാണ് ധർമ്മത്തിൻ്റെ സൂക്ഷ്മമായ സാരം. ലിവ് ആൻഡ് ലെറ്റ് ലിവ് എന്ന പ്രമാണത്തിൽ ജീവിക്കുക. ജീവിക്കുക മാത്രമല്ല, നമ്മുടെ ഉത്തരവാദിത്വം ജീവിക്കാൻ അനുവദിക്കുകയുമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരെന്നെ സുഖത്തിനായി വരേണം. ഒരുവൻ തന്നെ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അവരെൻ്റെ സുഖത്തിന് കൂടിയാകണം. അപ്പോൾ ധർമ്മ നിർവഹണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വേണ്ടതായിട്ടുള്ള ചില ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടുമ്പോഴാണ് ധർമ്മ നിർവഹണം നടക്കുന്നത്. അതിൽ ആദ്യത്തെ ആവശ്യം ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്നിവയാണ്. ആഹാരം, വസ്ത്രം, പാർപ്പിടം ഇതൊക്കെ നമ്മൾ നേടിക്കഴിയുമ്പോൾ അടുത്തതായിട്ട് നമ്മൾ നേടുന്നത് ഈ കാര്യങ്ങൾക്കെല്ലാം ഒരു സെക്യൂരിറ്റി വേണം എന്നുള്ളതാണ്. ഉറപ്പ് വേണം. ഇന്ന് ആഹാരമുണ്ട്, നാളെയും ആഹാരം വേണം. അതുപോലെ ഇന്ന് വസ്ത്രമുണ്ട്, നാളെയും വേണം. പാർപ്പിടമുണ്ട്, പാർപ്പിടം വാടക വീടാണെങ്കിൽ വാടക വീട് പോരാ, സ്വന്തം വീട് വേണം. അപ്പോൾ ഇതിനെല്ലാം നമ്മളെ സജ്ജമാക്കുന്നത് തൊഴിലാണ്. തൊഴിലിലേക്ക് നമ്മളെ നടത്തുന്നത് വിദ്യാഭ്യാസമാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് തൊഴിൽ നേടാൻ പറ്റണം. അപ്പോൾ വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ എത്തേണ്ട തൊഴിൽ നമ്മുടെ സർഗശക്തിയുമായി ബന്ധപ്പെട്ടതായിരിക്കണം. അപ്പോൾ സർഗശക്തിക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള വിദ്യാഭ്യാസം നേടാനും ആ വിദ്യാഭ്യാസത്തിലൂടെ നമ്മുടെ തൊഴിൽ സർഗാവിഷ്കാരമാക്കി മാറ്റാനും കഴിയുമ്പോൾ നമ്മുടെ ജോലി സ്വാഭാവികമായി ചെയ്യുന്ന അവസ്ഥയുണ്ടാകുന്നു. അപ്പോൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് സർഗശക്തിക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് വിദ്യാഭ്യാസം ചെയ്യാനും അതിലൂടെ തൊഴിൽ ആർജിക്കാനും കഴിയണം. അപ്പോൾ അങ്ങനെ വിദ്യാഭ്യാസം, അപ്പോൾ ഇവിടെ പറഞ്ഞത് പ്രാഥമിക ആവശ്യങ്ങൾ നേടിക്കഴിഞ്ഞു, വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് തൊഴിൽ നേടിക്കഴിഞ്ഞു. ഇതെല്ലാം കഴിയുമ്പോൾ പിന്നീട് നമുക്ക് ഉണ്ടായി വരുന്ന അടുത്ത ആവശ്യം, നമുക്ക് നമ്മളെക്കുറിച്ച് ഒരു ആത്മസമ്മതി ഉണ്ടാകുക. അതിനെ വേണമെങ്കിൽ സെൽഫ് എസ്റ്റീം എന്ന് പറയാം. എനിക്ക് എന്നെക്കുറിച്ച് തന്നെ ഒരു മതിപ്പുണ്ടായി വരുന്നു. അതോടൊപ്പം തന്നെ ഈ മതിപ്പുകളൊക്കെ എനിക്കുണ്ടായി വരുമ്പോൾ എൻ്റെ ആഗ്രഹം സമൂഹത്തിൻ്റെ ഒരു അംഗീകാരം കൂടിയാണ്. അപ്പോൾ ആ സമൂഹത്തിൻ്റെ അംഗീകാരം കൂടി നേടാൻ എനിക്ക് കഴിയണം. അപ്പോൾ ഇതിലൂടെയൊക്കെ സമൂഹത്തിൻ്റെ അംഗീകാരം എനിക്കുണ്ടായി വരുമ്പോൾ അവിടെ എൻ്റെ ധർമ്മത്തിൻ്റെ തലം കുറച്ചുകൂടെ ഉണരുകയാണ്, ഉയരുകയാണ്. അത് കഴിഞ്ഞു പിന്നീട് ഞാൻ ഏതെങ്കിലും ഒരു രംഗത്ത് എൻ്റെ പ്രതിഭ പൂർണ്ണമായും ആവിഷ്കരിക്കാനുള്ള കരുത്ത് നേടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആവിഷ്കരിക്കുമ്പോൾ വീണ്ടും നാം കുറച്ചുകൂടെ ഉയരങ്ങളിലെത്തുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കരുത്ത് ഏറ്റവും കൂടുതലായിട്ട് ഓരോ രംഗത്ത് നേടി വരുമ്പോൾ ആധ്യാത്മിക മണ്ഡലത്തിൽ ഈ കരുത്ത് ആർജിച്ചിട്ടുള്ളവരാണ് ബുദ്ധനും ക്രിസ്തുവും നബിയും നാരായണ ഗുരുവുമെല്ലാം. അപ്പോൾ അവർ ധർമ്മത്തിൻ്റെ ഏറ്റവും ഉത്തുംഗ ശൃംഗത്തിൽ നിൽക്കുന്നവരാണ്. അവരാണ് ധർമ്മത്തിൻ്റെ ചെങ്കോൽ ഏറ്റെടുത്തിരിക്കുന്നത്. അവർ നടത്തുന്ന വഴിയിലൂടെ നടക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. അതിലൂടെ നമുക്ക് ധർമ്മത്തെ രക്ഷിക്കാൻ പറ്റുന്നു. ധർമ്മത്തെ നമ്മൾ രക്ഷിക്കുമ്പോൾ ധർമ്മവും നമ്മളെയും രക്ഷിക്കുന്നു. ധർമ്മവും രക്ഷതി രക്ഷിതഹ എന്ന് പറയുന്നു. ധർമ്മം ത്യാ രക്ഷിക്കുന്നു, അവനെ ധർമ്മം രക്ഷിക്കുമെന്നും ധർമ്മത്യാർ ഹനിക്കുന്നു, അവനെ ധർമ്മം ഹനിക്കുമെന്നും പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ധർമ്മത്തെ രക്ഷിക്കാൻ പറ്റണം. അപ്പോൾ ധർമ്മത്തെക്കുറിച്ചാണ് ഈ ലേഖനത്തിൽ വിശകലനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറയാണ്. അപ്പോൾ അതിലൂടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമ്മൾ ധാർമ്മിക മൂല്യങ്ങൾക്ക് കൂടി ഊന്നൽ കൊടുത്തുകൊണ്ട് വിദ്യ നേടുമ്പോൾ സത്യം വധ ധർമ്മം ചര എന്ന പ്രമാണത്തിൽ ജീവിക്കാനും ന്യായാർജിത മിത്തം മാത്രം ആർജിക്കാനും കഴിയണം. ന്യായാർജിത മിത്തം മാത്രമേ ആർജിക്കാവൂ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിലൂടെ നമ്മൾ അവരെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ പറ്റണം. അവിടെയാണ് നമ്മൾ പറഞ്ഞത് ലിവ് ആൻഡ് ലെറ്റ് ലിവ്. ജീവിക്കുക മാത്രമല്ല, നമ്മുടെ ഉത്തരവാദിത്വം ജീവിക്കാൻ അനുവദിക്കുകയുമാണ്. സോക്രട്ടീസ് എന്ന മഹാൻ പറഞ്ഞു, ലിവിങ് ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, റൈറ്റ് ലിവിങ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ജീവിക്കുന്നതിനെല്ലാം പ്രാധാന്യം ശരിയായ ജീവിതത്തിനാണ് പ്രാധാന്യം.
അപ്പോൾ ശരിയായ ജീവിതത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ തികച്ചും ഒരു ധാർമ്മികനായിട്ട് ജീവിക്കുകയാണ്. അങ്ങനെ ധർമ്മത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് ഒരു ഡ്യൂട്ടി സെൻറ്റേഡ് ലൈഫ് നയിക്കുക. എ ഡ്യൂട്ടിഫുൾ പേഴ്സൺ ഈസ് എ ബ്യൂട്ടിഫുൾ പേഴ്സൺ എന്ന് പറയാം. ഡ്യൂട്ടിഫുൾ പേഴ്സണാണ് ബ്യൂട്ടിഫുൾ പേഴ്സണായി മാറുന്നത്. അപ്പോൾ നിങ്ങളോട് സംസാരിക്കാനുള്ള അവസരം ഒരുക്കുന്ന ദൈവത്തിനും ഗുരുവിനും നന്ദി പറയുന്നു. കൂടാതെ എൻ്റെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.